ഇംപാക്സ് ഉണ്ടെങ്കിൽ ആരും സ്റ്റാർ ആവും. ഇംപാക്സ് നോൺ സ്റ്റിക് കുക്ക്വെയർസ്. വെൽക്കം 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 വെൽക്കം. ഹലോ, ഹായ്, നമസ്കാരം. ഇരിക്കും. സിനിമയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വേണോ, നിങ്ങൾക്ക് നല്ല നെറ്റ്വർക്കിംഗ് വേണോ, അതോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗോഡ് ഫാദർ ആണോ വേണ്ടത്? അത് ഈ സാമ്പാറിൽ എന്തൊക്കെ ഇടാൻ വേണോ എന്ന് ചോദിക്കുന്ന പോലെ സാമ്പാറിലെല്ലാം വേണം. ഓരോ ആൾക്കാർക്കും ഓരോന്നായിരിക്കും. ചില ആൾക്കാർക്ക് അത് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കും, ചില ആൾക്കാർക്ക് ചാൻസ് ചോദിച്ചായിരിക്കും. ചാൻസ് ചോദിച്ച് ചോദിച്ചിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഓക്കെ നീ ഇത്രയും ചാൻസ് ചോദിച്ചല്ല എന്ന് പറഞ്ഞ് കിട്ടിയവരുണ്ട്. ഫ്രണ്ട്ഷിപ്പ് വഴി സിനിമയിലെത്തി ഒരുപാട് പേരുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് പിന്നെ ഗാംഗിലൂടെ വരുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോഡ് ഫാദേഴ്സ് വഴി സിനിമകൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ വഴി. ഞാൻ ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്താലോ, അതായത് സസ്റ്റെയിൻ ചെയ്യാൻ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തുടക്കം ഓക്കെ, സസ്റ്റെയിൻ ചെയ്യാൻ, അതങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോവാൻ. സൗഹൃദങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ പറഞ്ഞ നെറ്റ്വർക്കിംഗ്, നമ്മൾ ഒരു സിനിമ ചെയ്തിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അല്ലെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഞങ്ങൾ എന്നെ സംബന്ധിച്ച് മമ്മൂക്ക. മമ്മൂക്ക ഇപ്പോഴും ചാൻസ് എന്നെ ഞാൻ എന്ന് പറയുന്ന ഒരാൾ, ഒരാളോട് എനിക്ക് സിനിമ ആഗ്രഹമുണ്ട്, എനിക്കൊരു ചാൻസ് തരണം എന്ന് ഞാൻ, എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളും. കാര്യം ഇപ്പം എല്ലാവർക്കും തിരക്കാണ്, എല്ലാ സിനിമാക്കാരെ കാണുമ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ളത്, സിനിമ ആഗ്രഹമുള്ളവർക്ക് ചോദിക്കാനുള്ളത് തന്നെ ഒരു ചാൻസ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും എല്ലാ ദിവസവും ഇത് തന്നെയാണ് അവരോട് ചോദിക്കുന്നത്. അപ്പം അവരിൽ ഒരാളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ വ്യത്യാസം? അപ്പം അതിന് പകരം എല്ലാ ദിവസവും നമ്മളെ കാണുന്ന അല്ലെങ്കിൽ പരിചയമുള്ള നമ്മളുമായിട്ട് നമ്മളെ മുഖപരിചയമുള്ള ഒരാൾക്ക്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരാൾക്ക് നമ്മൾക്ക് ഇങ്ങനൊരു സ്വപ്നമുണ്ടെന്ന് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുഖം ഒന്ന് ഓർത്തേക്കണേ എന്ന് പറയുന്നതാണ് നേരിട്ട് ചോദിക്കാതെ. അതായിരിക്കാണ് എന്നെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒരു അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ചോദിക്കും എന്നുള്ള എൻ്റെ ഒരു ഇത്. ചില ഈ പറഞ്ഞ പോലെ അങ്ങനെ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ടച്ചിലിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ഓർമ്മയിൽ വരിക. ചില ആൾക്കാർക്ക് പിന്നെ ഓൾറെഡി അവർ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടാലന്റ് ആണല്ലോ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ടാലന്റ് ആണ്. പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ സിനിമകൾ ഉണ്ടാവുന്നത് അവർക്ക് വേണ്ടി. ആ ടാലന്റ് നമ്മൾ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മാളവിക ആണെങ്കിലും റംസാൻ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നമുക്ക് ആ ടാലന്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊരു സാധനമുണ്ട്. പിന്നെ പടത്തിൽ ഇന്നാള് ആ വേഷം ചെയ്ത് നന്നായിട്ടുണ്ട്, അവന്റെ ടാലന്റ് അവന്റെ സംസാരിക്കുന്നത്. പിന്നെ അവിടെ നെറ്റ്വർക്കിംഗ് ഇല്ല, ഓക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വൺസ് നമ്മൾ നമ്മളുടെ ഒരു സാധനം ഇട്ട് അത് ആൾക്കാർക്ക് അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടാലന്റ് ആണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ടാലന്റ് നമുക്ക് വേണ്ടി ചാൻസ് ചോദിക്കുന്നു പറയുന്ന പോലെ.